ഹലോ ആൾ, ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സ് നയൻത് സ്റ്റാൻഡേർഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഈ നയൻത്തിൽ പഠിക്കാവുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി പലപ്പോഴും നിങ്ങളുടെ സീനിയേഴ്സോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ പലപ്പോഴും തെറ്റിദ്ധാരണയാവട്ടെ അല്ലെങ്കിൽ ഫാക്റ്റ് ആവട്ടെ, പലപ്പോഴും ഈ ഫിസിക്സിനെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പ്രത്യേകിച്ച് ഒമ്പതിൽ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തായിരിക്കും ഇതിനുള്ള റീസൺ ഒന്ന് നോക്കാം നമുക്ക് അല്ലേ. എടാ, ഒമ്പത് നമ്മളിങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോഴേ ആദ്യത്തെ ചാപ്റ്ററൊക്കെ ഉഷാറായിട്ട് നമ്മൾ ക്ലാസ്സിൽ നിന്നൊക്കെ അടിപൊളിയായിട്ട് സി ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേട്ട് നല്ല റിയാക്ട് ചെയ്ത് പരീക്ഷയ്ക്ക് അടിപൊളിയായി പഠിച്ച് മാർക്കൊക്കെ വാങ്ങും ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൂന്നും നാലും ചാപ്റ്ററൊക്കെ എത്തുന്ന സമയത്ത് ഇത് നമുക്ക് താങ്ങാവുന്നതല്ല എന്ന രീതിയിലൊക്കെ പല കുട്ടികളൊന്ന് പിറകിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്തായിരിക്കും ഇതിന് കാരണം? യെസ്, ഈ ഒമ്പതിൽ സെക്കൻഡ് തേർഡ് ചാപ്റ്ററൊക്കെ വരുന്ന സമയത്ത് അതിലൊക്കെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വരാൻ തുടങ്ങുകയാണ്. എടാ, ആക്ച്വലി ഈ മാത്സ് എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ ലാംഗ്വേജ് ആണ്. ഓക്കെ, മാത്തമാറ്റിക്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത്. അതായത് ഫിസിക്സ് നമുക്ക് ഉഷാറായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ എങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. എടാ, ഈ നയൻത്തിൽ നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്തും അതിൽ പ്രോബ്ലംസ് വരുന്ന സമയത്തും നമുക്കതിൻ്റെ ബേസിക് കാൽക്കുലേഷൻസ് അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അതൊരു ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. സോ ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലേ, ഹരണം, അതുപോലെ ഗുണനം, ഈ കാര്യങ്ങളൊക്കെ, അതിൽ സ്ക്വയർ എടുക്കുക, വർഗ്ഗ എടുക്കുക, അതുപോലെ ഡെസിമൽസ് അല്ലെ, ഡെസിമൽസിന്റെ സ്ക്വയർ എടുക്കുക, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അത് നമ്മൾ മിനിമം അതെങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സി ഈ ഒമ്പത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. ഈ ഒമ്പത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒമ്പതിലെ ഈ ഫിസിക്സ് ബെറ്റർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്തിലേക്ക് വളരെ സ്മൂത്ത് ആയിട്ട് കടക്കാൻ പറ്റും. പത്തിലെ ഫിസിക്സും നമുക്ക് അടിപൊളിയായിട്ട് മുന്നേറാൻ പറ്റും. സി പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ എത്തുന്ന സമയത്ത് സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഫിസിക്സ് പ്രയാസമായിട്ട് പലപ്പോഴും പലർക്കും ഫീൽ ചെയ്യുന്നത് ഈ നയൻത്തിൽ അവരുടെ ഡൗൺ ആയിട്ട് ആ സ്കില്ലൊന്നും ഡെവലപ്പ് ചെയ്യാതെ അവർ ആ ഒരു രീതിയിൽ അങ്ങോട്ട് എത്തിയത് കൊണ്ടാണ്. സി ഈ ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിലുള്ള ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോകണം. സോ ഈ ഒമ്പതിൽ അടിപൊളിയായിട്ട് ഈ ഫിസിക്സ് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. സോ അതിന് മുമ്പായിട്ട് ഈ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറഞ്ഞ സ്കിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം.